ഹലോ എവരി വൺ, വെൽക്കം ടു സ്പെഷ്യൽ ചാനൽ നിഫ്റ്റി ഡെയിലി റിവ്യൂ സെഷനിലോട്ട് ഒരാൾക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുവാണെങ്കിൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. അറൌണ്ട് 5 പോയിൻ്റ് അപ്പായിരുന്നു നിഫ്റ്റി ഉണ്ടായിരുന്നത്. അറൌണ്ട് -8 പോയിൻ്റ് ഡൗൺ ആയിരുന്നു ബാങ്ക് നിഫ്റ്റി ഉണ്ടായിരുന്നത്. സോ ഫസ്റ്റ് ഓപ്പണിംഗ് തന്നെ ഹെവി സെൽ ഓഫ് ഉണ്ടായിരുന്നു. രണ്ട് നിഫ്റ്റിയാണ് ബാങ്ക് നിഫ്റ്റിയാണ് സെൽ ഓഫ് ഉണ്ട്. അതിനുശേഷം സ്ലൈറ്റ്ലി സ്റ്റാർട്ടഡ് മൂവിംഗ് അപ്പായിരുന്നു. നമ്മൾ നോക്കുവാണെങ്കിൽ നിഫ്റ്റി ഓപ്പൺ ചെയ്തിരിക്കുന്നത് അറൌണ്ട് 820 റേഞ്ചിലായിരുന്നു. അത് നിങ്ങളെ ക്ലോസ് ചെയ്തിരിക്കുന്നത് 5 പോയിൻ്റ് അപ്പിലായിരുന്നു. നമ്മുടെ 820 ആണ് അവരുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഹെവി സെൽ ഓഫ് ആണോ ഫസ്റ്റ് 5 മിനിറ്റ്സിൽ ദെൻ സ്റ്റാർട്ടഡ് സ്ലൈറ്റ്ലി മൂവിങ് ആ മൂവ് ചെയ്ത് നമ്മൾ 820 ബ്രേക്ക് ചെയ്തിട്ട് തന്നെ അറൌണ്ട് 850 റേഞ്ചിലോട്ട് പോയി. പക്ഷേ അവിടെ നിന്ന് സസ്റ്റെയിൻ ചെയ്തില്ല. അറൗണ്ട് 10-15 മിനിറ്റ്സ് അവിടെ നിന്ന് ഒരു കൺസോൾട്ടേഷൻ ചെയ്തതെന്ന് വെച്ചാൽ ബ്രേക്ക് ഔട്ട് ചെയ്തു. അറൗണ്ട് 10:40 സമയത്ത് ഹെവി ബ്രേക്ക് ഔട്ട് വന്നു. ആക്ച്വലി ഇറ്റ്സ് കെയിം ഫ്രം ബാങ്ക് നിഫ്റ്റിയുടെ കേസിലായിരുന്നു. അതായത് HDFC ബാങ്കും ആക്സിസ് ബാങ്കും ICICI ബാങ്കും ഹെവി നെഗറ്റീവ് ആയിരുന്നു. സോ ഹെവി സെൽ ഓഫ് ബാങ്ക് സൈഡിൽ നിന്ന് വന്നു. അത് പിന്നീട് റിലയൻസും അതിൻ്റെ ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. തന്നെ ഓൺലി 10:40 to 11:10 റീജിയനിലാണ് ഈ ഫുൾ സെൽ ഓഫ് നടന്നിരിക്കുന്നത്. ദെൻ അവിടെ നിന്ന് വീണ്ടും ഒരു കൺസൾട്ടേഷൻ നടന്നിട്ട് നിഫ്റ്റി വീണ്ടും സെൽ ഓഫ് വന്നത് മെയിനായിട്ട് റിലയൻസും പിന്നെ IT സ്റ്റോക്സും ഇന്ന് ഹെവി സെൽ ഓഫ് വന്നു. അതിനുശേഷം ഫസ്റ്റ് ബാങ്ക് കൺസൾട്ടേഷനിലോട്ട് പോയി. പക്ഷേങ്കിൽ നിഫ്റ്റിയുടെ കേസിൽ റിലയൻസും IT സ്റ്റോക്സും ഡൗൺ ആയതുകൊണ്ട് വീണ്ടും സ്റ്റാർട്ട് മൂവിങ് ആ അറൗണ്ട് സ്റ്റാർട്ട് മൂവിങ് ഡൗൺ ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ടായ 19700 ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയി. പിന്നെ അവിടെ നിന്നൊരു സ്ലൈറ്റ്ലി 700 അതായത് 680-725 റേഞ്ചിൽ നിന്നുള്ള ഒരു 12:30 അതായത് 12:30 തൊട്ട് 3:30 വരെയുള്ള റേഞ്ച് ആ റേഞ്ചിൽ നിന്നാണ് കളിച്ചത്. ആൻഡ് 140 പോയിൻ്റ് ഡൗൺ ആണ് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സപ്പോർട്ടും റെസിസ്റ്റൻസും നോക്കുവാണെങ്കിൽ നിഫ്റ്റി സപ്പോർട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് 19617 അതായത് 19582 റേഞ്ച് ആണ്. പിന്നെയുള്ളത് 19438 റീജിയൻ. പിന്നെയുള്ളത് 19500 റീജിയൻ ഒരു സപ്പോർട്ടാണ്. പിന്നെ 19320-350 റീജിയൻ ആണ്. റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് 19763 ആൻഡ് 19820 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാം. പിന്നെ ഇന്ന് റിസൾട്ട് വന്നിട്ടുണ്ട്. മെയിനായിട്ട് റിസൾട്ട് വന്നിരിക്കുന്നത് വിപ്രോ നെഗറ്റീവ് റിസൾട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇൻഡസ്ഇൻഡ് ബാങ്ക് പോസിറ്റീവ് റിസൾട്ടാണ്. ബന്ധൻ ബാങ്ക് നെഗറ്റീവ് റിസൾട്ടാണ്. സോ ബാങ്കിങ് സൈഡിൽ പോസിറ്റീവാണെങ്കിലും ഇതിൻ്റെ സൈഡിൽ അതായത് IT ഫീൽഡിൻ്റെ സൈഡിൽ വീണ്ടും ഒരു സെൽ ഓഫിനുള്ള ഫ്ലാറ്റ് കൂടുതലാണ്. ബാങ്ക് നിഫ്റ്റിയുടെ സെയിം നമ്മൾ നിഫ്റ്റിയുടെ പോലെ തന്നെയാണ്. ഫസ്റ്റ് സെൽ ഓഫ് വന്നത് അത് നമ്മൾ 44669 റെസിസ്റ്റൻസ് ഉണ്ട്. അവിടെ നമ്മൾ തൊട്ട് താഴെയായിട്ടാണ് ഓപ്പൺ ചെയ്തത്. പിന്നെ ത്രൂ ഔട്ട് ദ സെൽ ഓഫ് ആണ് ഉണ്ടായിരുന്നത്. ഒരിക്കലും അത് പോസിറ്റീവ് സൈഡിലോട്ട് പോയിട്ടേ ഇല്ല. ദൻ ഇറ്റ് സ്റ്റാർട്ടഡ് അവർ സപ്പോർട്ട് റീജിയൻ ആണെന്ന് പറയുന്നത്. നമ്മളെ രണ്ട് സപ്പോർട്ട് റീജിയൻ വരുന്നുണ്ടായിരുന്നു. 43957 റീജിയനും ആൻഡ് 43852 റീജിയനാണ്. അതായത് 11:10 തൊട്ടിട്ട് ക്ലോസിംഗ് വരെ നമ്മൾ ആ റീജിയൻ 100 പോയിൻറ്റ് മൂവ്മെൻറ്റിലാണ് ഓൾമോസ്റ്റ് ഓൾ ഡേ നടന്നത്. അതിനു മുന്നേയുള്ള സെൽ ഓഫ് അതിന് ശേഷം ഓൾ ഡേ ഒരു കൺസോൾട്ടേഷൻ ഫീസിലാണ് ബാങ്ക് നിഫ്റ്റി പോയത്. ദെൻ ക്ലോസിംഗ് ബാങ്ക് നിഫ്റ്റിയുടെ ക്ലോസിംഗ് കൂടി ആയിരുന്നു. വീക്കിലി എക്സ്പയറി കൂടി ആയിരുന്നു. ക്ലോസ് ചെയ്തിരിക്കുന്നത് 520 ഡൗണിൽ 43888 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാളത്തെ നമ്മൾ ഇൻഡസിൻ ബാങ്ക് പോസിറ്റീവ് ചെയ്തതുകൊണ്ട് തന്നെ സം അപ്പോയിൻമെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇൻഡസിൻ ബാങ്ക് സൈഡിൽ നിന്ന്. കാരണം അതിൽ കേൾക്കാത്തുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നിഫ്റ്റിയിൽ അത് ചിലപ്പം റിലയൻസും വിപ്രോ കൂടി കവറപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ 43684 സപ്പോർട്ടാണ്. പിന്നെയുള്ളത് 43352, പിന്നെയുള്ളത് 43201, അതിനുള്ളത് 43 42 93 9 റീജിയനാണ് ഹെവി സപ്പോർട്ട് അറ്റാക്ട് ചെയ്യുക. റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് നമ്മൾ 44 469 ആണ്. റെസിസ്റ്റൻസ് ആണ് 44 69 ആണ്. 44 200 റീജിയനും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക. പിന്നെയുള്ളത് 44 580 ആണ്. 42 200 റീജിയൻ